गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। कनकधारा स्तोत्रत्तिल 12 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. 9 ശ്ലോകങ്ങളിൽ പ്രാർത്ഥനകൾ ചെയ്ത ശേഷം 10 ശ്ലോകം മുതലെല്ലാം നമസ്കാരവാക്യങ്ങളാണ്. 13 ശ്ലോകവും നമസ്കാരവാക്യങ്ങൾ തന്നെയാണ്. നോക്കാം. നമോസ്തു ഹേമംബുജപീഠികായൈ നമോസ്തു ഭൂമണ്ഡലനായികായൈ നമോസ്തു ദേവാദിദയാപരായൈ നമോസ്തു ശാർങ്കായുധവല്ലഭായൈ നമോസ്തു ഹേമംബുജപീഠികായൈ നമോസ്തു ഭൂമണ്ഡലനായികായൈ നമോസ്തു ദേവാദിദയാപരായൈ നമോസ്തു ശാർങ്കായുധവല്ലഭായൈ ഹേമാംബുജപീഠികായൈ നമഃ. പീഠിക, പീഠത്തിൽ അധിവസിക്കുന്നവൾ. എങ്ങനത്തെ പീഠത്തിൽ അധിവസിക്കുന്നവൾ? ഹേമാംബുജപീഠത്തിൽ. ഹേമം സുവർണം, അംബുജം താമര. അപ്പോൾ സ്വർണനിർമ്മിതമായ താമരയിൽ അധിവസിക്കുന്നവൾ ലക്ഷ്മീദേവി താമരയിൽ അധിവസിക്കുന്നു എന്നുള്ളത് പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. അവിടെ സ്വർണത്താമരയായിട്ട് കൽപ്പിക്കുകയാണ്. ഐശ്വര്യത്തിൻ്റെ അതേ സമയത്ത് സൃഷ്ടിയുടെ തത്വം താമര വഹിക്കുന്നു, ഐശ്വര്യത്തിൻ്റെ തത്വം സ്വർണവും വഹിക്കുന്നു. അപ്പോൾ ഐശ്വര്യത്തിൻ്റെയും സൃഷ്ടിയുടെയും അധിഷ്ഠാനമായ സ്വർണത്താമര, ആ സ്വർണത്താമര പീഠമാക്കി അതിൽ നിവസിക്കുന്ന ലക്ഷ്മീദേവിക്കായിക്കൊണ്ട് നമസ്കാരം. നമോസ്തു, നമസ്കാരം ഭവിക്കട്ടെ. എങ്ങനെയുള്ളത് ലക്ഷ്മീദേവിക്കായിക്കൊണ്ട്? ഭൂമണ്ഡലനായികായി, ഭൂമണ്ഡലനായികയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഭൂമണ്ഡലം സമ്പൂർണമായ പ്രപഞ്ചത്തിൻ്റെയും പര്യായമാണ്. എവിടെയാണോ സകല ഭൂതങ്ങളും ഭവിക്കുന്നത് അതാണ് ഭൂമി. ഭവനം ഉണ്ടാവുക എന്നുള്ളത് എവിടെയോ അത് ഭൂ, ഉള്ളതെന്തോ അത് ഭൂ, അങ്ങനെയും അർത്ഥം പറയാം. അപ്പോൾ ഉണ്ടാവുന്ന സകല ജീവജാലങ്ങളെയും ഒരു മണ്ഡലത്തിൽ ഒതുക്കി നിർത്തുകയാണ് ഭൂമണ്ഡലം. വ്യക്തമായ നിയമവ്യവസ്ഥകളെ കൊണ്ട്, വ്യക്തമായ ക്രമീകൃതഭാവങ്ങളെ കൊണ്ട്, ഇന്നതിനിന്നത്, അഗ്നിക്കിന്ന പോലെ അല്ലെങ്കിൽ ജലത്തിനിന്ന പോലെ നിലനിൽപ്പ്, വായുവിനിന്ന പോലെ നിലനിൽപ്പ് എന്നീ വിധം സകല ഘടകങ്ങളുടെയും യഥാതഥമായ നിലനിൽപ്പ് ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ഭൂമണ്ഡലത്തെ മുഴുവൻ നയിക്കുന്നവൾ, മുന്നോട്ട് നയിക്കുന്നവൾ, നിലനിർത്തുന്നവൾ അവളാണ് ലക്ഷ്മീദേവി. അങ്ങനെ ലക്ഷ്മി ഭഗവതിക്കായിക്കൊണ്ട് നമസ്കാരം. അതാണ് നമോസ്തു ഭൂമണ്ഡലനായികായൈ നമോസ്തു ദേവാദിദയാപരായൈ. ദേവന്മാർക്ക് പരിപൂർണമായ ദയ സമർപ്പിക്കുന്നവൾ എന്ന് വെച്ചാൽ അർത്ഥം ദേവന്മാരിൽ ദയയോടൊത്തവൾ, ദിവ്യസ്വരൂപികളിൽ സത്കർമ്മനിരതരിൽ സാധു സ്വഭാവത്തോടു കൂടിയവരിൽ എപ്പോഴും ദയ ചൊരിയുന്നവൾ. അല്പം മുമ്പ് സകല ദേവന്മാർക്കും ദേവേന്ദ്രസ്ഥാനമോ അല്ലെങ്കിൽ ദിക്പതി സ്ഥാനമോ ഒക്കെ, ദിക്കുകളുടെ പതി ദേവിയുടെ ഈ ലക്ഷ്മി ഭഗവതിയുടെ കേവലമായ നോട്ടം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. സ്ഥാനദാനവും സ്ഥാനച്യുതിയും, സ്ഥാനഭ്രംശം എന്നാണ് പറഞ്ഞത്, സ്ഥാനഭ്രംശവും സ്ഥാനദാനവും അവിടുത്തെ കടക്കണ്ണോട്ടത്തെ കൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഈ നാമം വരിക. സകല ദേവന്മാരിലും ദയ ചൊരിഞ്ഞുകൊണ്ട് അവരെ മുഴുവൻ നിലനിർത്തുന്ന യാതൊരു ദേവിയുണ്ടോ?
ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. നമോസ്തു ശാർംഗായുധവല്ലഭായൈ. ശാർംഗം മഹാവിഷ്ണുവിൻ്റെ വില്ലിൻ്റെ പേരാണ്. അപ്പോൾ ശാർംഗം എന്നുള്ള വില്ലിനെ ധരിച്ചിരിക്കുന്നവനാണ് ശാർംഗി അല്ലെങ്കിൽ ശാർംഗായുധൻ. ശാർംഗം എന്ന ആയുധത്തെ ധരിച്ചിരിക്കുന്നവനാരോ അവൻ ശാർംഗായുധൻ. ആ ശാർംഗായുധൻ്റെ മഹാവിഷ്ണുവിൻ്റെ നാരായണൻ്റെ എന്നർത്ഥം. വല്ലഭയ്ക്കായിക്കൊണ്ട് പത്നിക്കായിക്കൊണ്ട് നമസ്കാരം. മഹാവിഷ്ണുവിൻ്റെ പത്നിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ പത്നി തന്നെയാണ് സ്തുതിപാലകൻ്റെ പത്നിയാണ് ദേവന്മാർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് അതാത് സ്ഥാനങ്ങളിൽ വസിപ്പിക്കുന്നത്. അതിലൂടെ സകല ഭൂമണ്ഡലങ്ങളുടെയും നായികയായിരിക്കുന്നു. ആ ദേവി ഐശ്വര്യത്തിൻ്റെയും സൃഷ്ടിയുടെയും അധിഷ്ഠാനമായ ഹേമാംബുജ പീഠത്തെ അധിവസിക്കുന്നു. ഇങ്ങനെ വളരെ സൂക്ഷ്മ വിചാരം ചെയ്യുന്നവർക്ക് അത്യന്തം ശാസ്ത്രസാരത്തിലേക്ക് പോകാവുന്ന തരം വാക്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ സ്തുതിച്ചിട്ടുള്ളതെന്ന് അറിയുക. നമോസ്തു ഹേമാംബുജ പീഠികായൈ, നമസ്തു ഭൂമണ്ഡല നായികായൈ, നമോസ്തു ദേവാദിദയാപരായൈ, നമോസ്തു ശാർംഗായുധവല്ലഭായൈ. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ഓ.